ഇൻസ്റ്റഗ്രാമിൽ പോലും എന്നോട് ആർക്കും ലൈക്കില്ലെന്ന് പറഞ്ഞ രംഗണ്ണൻ ബോക്സ് ഓഫീസിൽ 150 കോടിയും കടന്ന് പാഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് തികച്ചും സർപ്രൈസായി ഒ ടി ടിയിലെത്തുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ ആവേശം ആമസോൺ പ്രൈം വീഡിയോയിലൂടെ സ്ട്രീം ചെയ്തതാണ് സിനിമാ പ്രേമികൾക്കിടയിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. നിലവിലും പഫയുടെ ആവേശം തിയേറ്ററുകളിൽ ആളുകളെ നിറയ്ക്കുമ്പോഴാണ് ഒ ടി ടിയിൽ പ്രദർശനത്തിനെത്തുന്നത്. ഇത് ആരാധകരെയും സിനിമാ പ്രേമികളെയും ഒന്നടങ്കം നിരാശരാക്കിയിട്ടുണ്ട്. സിനിമ ബോക്സ് ഓഫീസിൽ വലിയ വിജയമായതോടെ പ്രൊഡ്യൂസർക്ക് ആവശ്യത്തിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാനായെങ്കിലും പല ഇൻഡസ്ട്രി റെക്കോർഡുകളും തിരുത്തി കുറിക്കേണ്ട സമയത്താണ് ആവേശം ഒ ടി ടിയിലെത്തുന്നത്. ഒ ടി ടിയിലെത്തിയതോടെ ചിത്രം ഇനി മൾട്ടിപ്ലക്സുകളിലും ഫിയോക്കിൻ്റെ നിയന്ത്രണത്തിലില്ലാത്ത തിയേറ്ററുകളിലും മാത്രമേ പ്രദർശിപ്പിക്കുകയുള്ളൂ എന്നാണ് റിപ്പോർട്ട്. ഒരുപക്ഷെ നിലവിലെ മലയാളത്തിൻ്റെ ഇൻഡസ്ട്രി ഹിറ്റായ മഞ്ഞുമ്മൽ ബോയ്സിനെ മറികടന്ന് ആ സ്ഥാനത്തേക്ക് വരെ എത്താനുള്ള ആവേശത്തിൻ്റെ സാധ്യതയാണ് ഇതോടെ മങ്ങിയത്. റിപ്പോർട്ടുകൾ പ്രകാരം തിയേറ്റർ റിലീസിന് മുമ്പ് തന്നെ ഒ ടി ടി സ്ട്രീമിങ്ങിൻ്റെ കാര്യത്തിൽ കരാറായ ചിത്രമാണ് ആവേശം. ഇക്കാരണമാണ് തിയേറ്റർ റിലീസിൻ്റെ 29-ാം ദിവസം ചിത്രം ഒ ടി ടിയിൽ എത്തിക്കാൻ പ്രൊഡ്യൂസർമാരെ നിർബന്ധിതരാക്കിയതെന്നാണ് വിവരം. അടുത്ത കാലത്തായി ഫഹദ് ഫാസിലിൻ്റെ ഇതരഭാഷാ ചിത്രങ്ങളിലും പ്രേക്ഷകർക്കിടയിലും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. റിലീസിന് മുമ്പേ തന്നെ ആവേശത്തിൻ്റെ റൈറ്റ്സ് വലിയ തുക കൊടുത്ത് വാങ്ങിക്കാൻ പ്ലാറ്റ്ഫോമിനെ പ്രേരിപ്പിച്ചത് ഫഫയുടെ റീച്ചാണെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ. മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒ ടി ടി ഡീലുകളിലൊന്നാണ് ആവേശത്തിൻ്റെ കാര്യത്തിൽ നടന്നതെന്നാണ് റിപ്പോർട്ട്. ഒ ടി ടി റൈറ്റ്സ് വിൽപ്പനയിലൂടെ ചിത്രം 35 കോടി നേടിയെന്നാണ് ബോക്സ് ഓഫീസ് ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. ചില സിനിമകൾ തിയേറ്ററുകളിൽ വലിയ വിജയം നേടിയാലും ഒ ടി ടിയിൽ എത്തുമ്പോൾ വിമർശനങ്ങൾ നേരിടാറുണ്ട്. എന്നാൽ രംഗണ്ണനും പിള്ളേരും ഒ ടി ടിയും തൂക്കിക്കൊണ്ടാണ് പ്രദർശനം തുടരുന്നത്. രംഗ എന്ന കഥാപാത്രമായി ഫഹദ് ഫാസിൽ സ്ക്രീനിലെത്തിയപ്പോൾ പ്രേക്ഷക മനസ്സിലും ആവേശം അലതലിയിരുന്നു. ചിത്രീകരണ സമയത്ത് എല്ലാവരെയും അഴിച്ചുവിട്ടിരിക്കുകയായിരുന്നെന്ന് ജിത്തു മാധവൻ പറഞ്ഞതുപോലെ തന്നെ ആവേശം തിയേറ്ററുകളിലെത്തിയപ്പോഴും പഫയുടെയും പിള്ളേരുടെയും അഴിഞ്ഞാട്ടമായിരുന്നു. തിയേറ്ററുകളിൽ ലഭിച്ച അതേ സ്വീകരണം തന്നെയാണ് ഒ ടി ടിയിലും രംഗണ്ണൻ്റെയും പിള്ളേരുടെയും പ്രകടനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പഫയുടെ പ്രകടനത്തോടൊപ്പം തന്നെ രംഗണ്ണൻ അമ്പാൻ കോംബോയും പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട്. വിഷു പെരുന്നാൾ റിലീസായി 11 ആണ് ആവേശം തിയേറ്ററുകളിലെത്തിയത്. രോമാഞ്ചം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ജിത്തു മാധവൻ ഫഹദിനെ നായകനാക്കി എത്തുന്ന ചിത്രം എന്നതായിരുന്നു ആവേശത്തിൻ്റെ USP. ബംഗളൂരുവിൻ്റെ പശ്ചാത്തലത്തിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. 3 മലയാളി കോളേജ് വിദ്യാർത്ഥികൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് രംഗ എന്ന ലോക്കൽ ഗുണ്ടാ നേതാവിൻ്റെ സഹായം തേടുന്നതും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് ചിത്രത്തിൻ്റെ പ്രമേയം. ആവേശത്തിൽ ഫഹദിനെ കൂടാതെ സജിൻ ഗോപു, യൂട്യൂബറായ ഹിപ്സ്റ്റർ മിഥുൻ JS, റോഷൻ ഷാനവാസ്, പൂജ മോഹൻരാജ്, നീരജ രാജേന്ദ്രൻ, മൻസൂർ അലിഖാൻ, ആശിഷ് വിദ്യാർത്ഥി എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തിയത്. എന്തായാലും ആവേശം ഒ ടി ടിയിൽ എത്തിയതോടെ നോർത്ത് ഇന്ത്യയിലടക്കം രംഗണ്ണനും പിള്ളേരും തരംഗമാവുകയാണ്. ഫഹദിൻ്റെ കരിങ്കാളി റീൽ നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അതേസമയം മലയാളത്തിൻ്റെ നിലവിലെ ഇൻഡസ്ട്രി ഹിറ്റായ മഞ്ഞുമ്മൽ ബോയ്സും 100 കോടി ക്ലബിലെത്തിയ പ്രേമലവും മമ്മൂട്ടിയുടെ പ്രേമയുഗവും അടുത്തിടെ ഒ ടി ടിയിലെത്തിയിരുന്നു. February 22 തിയേറ്ററുകളിലെത്തിയ മഞ്ഞുമ്മൽ ബോയ്സ് 74-ാം ദിനത്തിലാണ് ഒ ടി ടിയിലെത്തിയത്. February 9 റിലീസിനെത്തിയ പ്രേമലു 63 ദിവസത്തിന് ശേഷവും ഒ ടി ടിയിലെത്തി. എന്നാൽ February 15 പുറത്തിറങ്ങിയ പ്രേമയുഗം ആവേശം പോലെ തന്നെ കൃത്യം 1 മാസത്തിന് ശേഷം ഒ ടി ടിയിൽ എത്തുകയായിരുന്നു. 2024 മലയാളത്തിലെ മറ്റൊരു ഹിറ്റ് ചിത്രമായ ആട് ജീവിതം May 10 OTT-യിൽ എത്തുമെന്നാണ് റിപ്പോർട്ട്.